സാർ, ഈ സഭയിലുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല, ഒരു ചർച്ചയും നടന്നിട്ടില്ല. മാത്രമല്ല, ഈ നിയമസഭയിലിരിക്കുന്ന 7 MLA മാർക്കെതിരായി 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന 2 വനിതാ MLA മാർക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരായി കള്ളക്കേസ് എടുത്തിരിക്കുകയാണ് സാർ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സഭാ നടപടികളുമായി സഹകരിച്ചു പോകാനുള്ള ഒരു സാഹചര്യവും ദൗർഭാഗ്യവശാൽ അങ്ങും സർക്കാരും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാരണവശാൽ ഇതുമായിട്ട് സഹകരിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് അങ്ങേ അറിയിക്കുന്നു. സഭാ നടപടികളുമായി സഹകരിച്ചു പോകണം എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആഗ്രഹം. പക്ഷേ പ്രതിപക്ഷത്തെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ച് ഈ സഭാ നടപടികളിൽ നിന്നുള്ള ചർച്ചകളിൽ നിന്ന് മറുപടി പറയാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ നടത്തുന്നത് എന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു സാർ. ഈ സഭയെ മുഴുവൻ അട്ടിമറിക്കുന്ന സഭാ നടപടികളെയും ഇവിടുത്തെ ഡിബേറ്റിനെയും ഇവിടെ നടക്കുന്ന ഡിസ്കോസുകളെയും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണ് സാർ. ഒരു കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, ശ്രീ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് പോലീസിനെ അയച്ച അതേ നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ അതേ ആറ്റിറ്റ്യൂഡാണ് ഈ കള്ളക്കേസ്. Yes, yeah.